ലോകത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 34 ലക്ഷം കടന്നു. ഇതുവരെ 34,601 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 20,79,439 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 10,81,577 പേരുടെ രോഗം ഭേദമായി. വൈറസ് ബാധിച്ച് ഇതുവരെ 239,585 പേരാണ് മരിച്ചത്. ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗികളുള്ള US കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,883 പേർ മരിച്ചു. ഇതോടെ രാജ്യത്തെ മൊത്തം മരണസംഖ്യ 65,766 ആയി. സ്പെയിനിൽ 24,824 പേർ മരണത്തിന് കീഴടങ്ങിയപ്പോൾ ആകെ രോഗികളുടെ എണ്ണം 242,988 ആയി. ഇറ്റലിയിൽ ഇതുവരെ 274,028 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 28,236 രോഗികൾ മരിച്ചു. ബ്രിട്ടനിലെ ആകെ രോഗികളുടെ എണ്ണം 177,454 ആയപ്പോൾ മരണസംഖ്യ 27,510 ആയി ഉയർന്നു. ചൈനയിൽ വെള്ളിയാഴ്ച ഒരാൾക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി നാഷണൽ ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു. ആകെ 82,875 പേർക്ക് രോഗം സ്ഥിരീകരിച്ച ചൈനയിൽ ഇപ്പോൾ 557 പേരാണ് ചികിത്സയിലുള്ളത്. 4,633 പേരാണ് ഇതുവരെ ചൈനയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇന്ത്യയിലെ പുതിയ കോവിഡ് കേസുകൾ 2,293 ആണ്. ഒരു ദിവസത്തിനിടെ രാജ്യത്തെ ഏറ്റവും അധികം ആളുകൾ രോഗം സ്ഥിരീകരിച്ചത് ഇന്നലെയാണ്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 37,336 ആയി. 1,218 പേർ മരിച്ചു. 24 മണിക്കൂറിടെ 71 പേരാണ് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത്. എന്നാൽ രാജ്യത്തിപ്പോൾ 26,167 പേരാണ് ചികിത്സയിലുള്ളത്. 9,950 പേർ രോഗമുക്തരായി. ഏറ്റവും കൂടുതൽ രോഗികളുള്ള മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകൾ 11,506 ആയി. 485 പേർ മരിച്ചു. 1,879 പേർക്കാണ് അസുഖം ഭേദമായത്. ഗുജറാത്തിൽ 4,721 പേരും ഡൽഹിയിൽ 3,738, ആന്ധ്രാപ്രദേശ് 1,463, മധ്യപ്രദേശ് 2,719, രാജസ്ഥാൻ 2,666, തമിഴ്നാട് 2,526, തെലങ്കാന 1,039, ഉത്തർപ്രദേശ് 2,328 എന്നിവിടങ്ങളിലാണ് 1,000-ലേറെ രോഗികളുള്ള മറ്റു സംസ്ഥാനങ്ങൾ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രഖ്യാപിച്ച ലോക്ഡൌൺ 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മെയ് 17 വരെയാണ് രാജ്യത്തെ 3 സോണുകളായി തിരിച്ചിട്ടുള്ള 3-ാം ഘട്ട ലോക്ഡൌൺ ആരംഭിച്ചിരിക്കുന്നത്.